93-ൽ കോഴിക്കോട്ട് നിന്ന് തുടങ്ങിയ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ യാത്ര വിവിധ രാജ്യങ്ങൾ പിന്നിട്ട് ഡബിൾ സെഞ്ചുറിയുടെ നിറവിലാണ്. ഈ മാസം 12-ാം തീയതി ഷാർജിൽ അൽ ഹസാനയിൽ 200-ാമത്തെ ജ്വല്ലറിയുടെ ഉദ്ഘാടനം നടക്കും. ബോളിവുഡ് താരം അനിൽ കപൂറാണ് മുഖ്യാതിഥി. 2025-ൽ 250 ജ്വല്ലറികൾ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന് ചെയർമാൻ എം പി അഹമ്മദ് ദുബായിൽ പറഞ്ഞു. ഈ ഒരു ഇൻഡസ്ട്രിയിൽ പൈനീസ് ആവുക എന്നുള്ളതാണ് ഞങ്ങൾ ടാർഗറ്റ്. നമ്പർ വൺ ആകുക വെറും വാക്കല്ല, ഇതിൻ്റെ മാനുഫാക്ചറിംഗ് രംഗത്തും വിതരണ രംഗത്തും എല്ലാം തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ഓപ്പർച്യൂണിറ്റിൻ്റെ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ആദ്യമായാണ് ഒരു ഇന്ത്യൻ ജ്വല്ലറി ഒരേ ദിവസം 11 ഇടങ്ങളിൽ ജ്വല്ലറി തുറക്കുന്നതെന്ന് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് എം ഡി ഷംലാൽ അഹമ്മദ് പറഞ്ഞു. 2018-ൽ മലബാർ ഗോൾഡിൻ്റെ 200-ാമത്തെ ഷോറൂം നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. 24 വർഷം കൊണ്ട് 200-ാമത്തെ ഷോറൂം ആരംഭിക്കാൻ കഴിഞ്ഞു. വലിയ ദൈവാനുഗ്രഹം, കസ്റ്റമേഴ്സിൻ്റെ ഞങ്ങളിലുള്ള ട്രസ്റ്റ്, എംപ്ലോയീസിൻ്റെ ഹാർഡ് വർക്കും കോൺഫിഡൻസും. അധികം വൈകാതെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അമേരിക്ക, UK, ബ്രൂണൈ, ശ്രീലങ്ക, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലും പ്രവർത്തനം തുടങ്ങും. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓഹരിയുമായി മലബാർ ഉണ്ടാകുമെന്ന പ്രതീക്ഷയും മാനേജ്മെന്റ് പ്രതിനിധികൾ പങ്കുവച്ചു. ജനുവരി 12-ന് 11 ഷോറൂമുകൾ ഉദ്ഘാടനം നടത്തുന്നതോടെ മലബാറിന്റെ ജ്വല്ലറികളുടെ എണ്ണം 208 ഉയരും. ദുബായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഗ്രൂപ്പ് കോ ചെയർമാൻ ഇബ്രാഹിം ഹാജി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ KP അബ്ദുൽ സലാം, ഫിനാൻസ് അഡ്മിൻ ഡയറക്ടർ അമീർ എന്നിവരും പങ്കെടുത്തു. ഐപ്പുവള്ളിക്കാടൻ, മാതൃഭൂമി ന്യൂസ്, ദുബായ്.